സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഏത് വിഷയം വന്നാലും യു ജി സി മാനദണ്ഡം പാലിക്കുമെന്നാണ് ഗവർണർ സ്ഥിരം പറയാറുള്ളത്. യു ജി സിയുടെ ചട്ടമനുസരിച്ചാണ് താൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ ഗവർണർ തന്നെയാണ് ഇപ്പോൾ യു ജി സിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. കേരളത്തിലെ കോളേജുകൾക്കും സർവകലാശാലകൾക്കും വിവിധ കേന്ദ്ര ഏജൻസികളുടെ അംഗീകാരം കിട്ടുന്നതിലെ സങ്കടം യു ജി സിയുടെ മേൽ തീർക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കോളേജുകളുടെയും സർവകലാശാലകളുടെയും നിലവാരം കണക്കാക്കുന്ന നാക് അക്രഡിറ്റേഷൻ അടക്കമുള്ള വിവിധ റാങ്കിംഗ് സംവിധാനം ഒപ്പിക്കൽ ആണെന്നാണ് ഗവർണറുടെ പുതിയ വാദം. കോളേജുകളുടെയും സർവകലാശാലകളുടെയും നിലവാരം നിശ്ചയിക്കുന്ന നാക് IIC തുടങ്ങി ഒട്ടേറെ ഏജൻസികളെ UGC അംഗീകരിച്ചിട്ടുണ്ട്. അക്കാദമിക് മികവ്, അടിസ്ഥാന സൗകര്യം, സാങ്കേതിക വിദ്യ തുടങ്ങി വിവിധ മേഖലകളിൽ സർവകലാശാല നടത്തിയ ഫലപ്രദമായ ഇടപെടലിന്റെ ഫലമായി കേരള സർവകലാശാല കഴിഞ്ഞ വർഷം നാക് A++ ഗ്രേഡ് ലഭിച്ചത്. അത് ലഭിക്കാനുള്ള കുറഞ്ഞ പോയിന്റ് 3.51 3.67 പോയിന്റ് കേരളം നേടി. ഇതിനെയാണ് ഒപ്പിക്കൽ വിഭാഗത്തിൽ ഗവർണർ ഉൾപ്പെടുത്തിയത്. പ്രിയ വർഗീസിന്റെ നിയമനം, സാങ്കേതിക സർവകലാശാല VC നിയമനം, 9 VC മാരെ പിരിച്ചുവിടൽ, കേരള സെനറ്റ് പിരിച്ചുവിടൽ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഗവർണറുടെ നടപടി ചട്ടപ്രകാരമല്ലെന്ന് ഹൈക്കോടതി വിധിച്ചിരുന്നു. സർക്കാരിനെതിരെ കുത്തിപ്പൊക്കാൻ ശ്രമിച്ച എല്ലാ വിഷയവും പൊളിയുകയും ചെയ്തു. അപ്പോഴാണ് റാങ്കിംഗ് ഒപ്പിക്കലാണെന്ന വിചിത്രവുമായി ഇതുവഴി വീണ്ടും വരുന്നത്.